വെരി ഗുഡ് ഈവനിംഗ് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമിമ ടീച്ചറാണ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ലോക പരിചിന്തന ദിനം ടീച്ചർ നിങ്ങളോടൊരു കഥ പറയട്ടെ കഥയുടെ പേര് ആർക്കും പറക്കാം എഴുതിയത് വീരാൻകുട്ടി കഥ ഇങ്ങനെയാണ് ഒരിക്കൽ പൂവിൽ തേൻ തേൻകുടിക്കാനെത്തിയ പൂമ്പാറ്റ ചില്ലയിലെ തളിരിലയോട് ചോദിച്ചു കാറ്റിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ സുഖമൊക്കെയുണ്ട് എന്നാൽ എനിക്ക് നിന്നെപ്പോലെ പറന്നു പറന്നു നടക്കുവാനാണ് കൂടുതൽ ഇഷ്ടം തളിരില തൻ്റെ ഇംഗിതം പൂമ്പാറ്റയെ അറിയിച്ചു നിന്റെ ഇഷ്ടം കൊള്ളാം എന്നിട്ടെന്തേ നീ പറന്നു പോകാത്തത് പൂമ്പാറ്റ തിരിച്ചു ചോദിച്ചു പറക്കാൻ ചിറകുകൾ വേണ്ടേ എനിക്ക് ചിറകുകൾ ഇല്ല പിന്നെ ഞാനെങ്ങനെ പറക്കും തളിരില സങ്കടപ്പെട്ടു പറക്കാൻ ആദ്യം വേണ്ടത് ചിറകല്ല പറക്കാനുള്ള ആഗ്രഹമാണ് അത് നിനക്കുണ്ടല്ലോ ശ്രമിച്ചാൽ തീർച്ചയായും നിനക്ക് പറക്കാനാകും പൂമ്പാറ്റയുടെ വാക്കുകളിൽ തളിരിലയ്ക്ക് വിശ്വാസം വന്നില്ല ചിറകുകളില്ലാതെ ആഗ്രഹമുണ്ടായാൽ മാത്രം പറക്കാനാകുമോ ഓ പൂമ്പാറ്റ വെറുതെ പറയുന്നതാ അവൾ വിചാരിച്ചു നീയൊരുനാൾ പറക്കുക തന്നെ ചെയ്യും അതിനുള്ള ഇച്ഛ അത് നേടുവാനുള്ള കഠിനമായ പരിശ്രമം അത്രയും ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം പുറകെ വന്നുകൊള്ളും പൂമ്പാറ്റ അവൾക്ക് ധൈര്യം പകർന്നു അന്നു മുതൽ താൻ പറന്നു പറന്നു പോകുന്നത് തളിരില സ്വപ്നം കണ്ടു തുടങ്ങി അതിനായി കഠിനമായി പരിശ്രമിക്കുവാനും തുടങ്ങി പക്ഷേ ആഗ്രഹം മാത്രം നടന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു തളിരില മൂത്ത് പച്ചിലയായി അപ്പോഴും അതിന് പറക്കാനുള്ള ഭാഗ്യം കൈവന്നില്ല പിന്നെ വേനൽ വന്നു പച്ചില മെല്ലെ മെല്ലെ പഴുത്തിലയായി മാറി നിറം മഞ്ഞച്ചു ഉണങ്ങി തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്നും ഒരിക്കലെങ്കിലും ഒന്ന് പറക്കാനുള്ള മോഹം മണ്ണടികയാണെന്നും ഓർത്തപ്പോൾ ഇലയ്ക്ക് കരച്ചിൽ വന്നു ഉടലൊന്ന് പിടച്ചു ആ നിമിഷം ഇല ഞെട്ടിൽ നിന്ന് അടർന്നു വീണു വീഴാൻ പോകുന്ന ഇലയെ പെട്ടെന്ന് ആ വഴി വന്ന കാറ്റ് തൻ്റെ ചിറകിലേറ്റി കാറ്റിൻ്റെ ചിറകിലേറി ആ ഇല ആകാശത്തിലൂടെ കുറേ ദൂരം പറന്നു പൂമ്പാറ്റ പറഞ്ഞത് എത്ര ശരിയായിരുന്നുവെന്ന് അവളപ്പോൾ നന്ദിയോട് ഓർത്തു സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രതികരണം അറിയിക്കണേ